നീലേശ്വരം അഞ്ഞൂറ്റമ്പലം ക്ഷേത്രത്തിലെ കളിയാട്ടത്തോടനുബന്ധിച്ച വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം നാലായി. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന തുരുത്തി ഓർക്കള സ്വദേശി ഷിബിൻ രാജാണ് മരിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിലാണ് ഇപ്പോൾ മരിച്ചവരുടെ എണ്ണം നാലായി തുടരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ ഒരു മരണം കൂടി സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ മരിച്ചവരുടെ എണ്ണം നാലായി കടന്നിരിക്കുന്നു. ഇപ്പോഴും അപകട നില ഗുരുതരമായി തുടരുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വൃന്ദ, ആശങ്കയുയർത്തി, ഈ അപകടത്തിലെ മരണം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും കാസർഗോഡ് നീലേശ്വരം 550 വീരർക്കാവിലെ കളിയാട്ട മഹോത്സവത്തിനിടെയുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. ഇതോടെ മരണസംഖ്യ നാലായി. ചെറുവത്തൂർ സ്വദേശിയായിട്ടുള്ള ഷിബിൻ രാജാണ് മരിച്ചത്. 19 വയസ്സ് മാത്രമാണ് പ്രായം. ഈ അപകടത്തിൽ ഷിബിൻ രാജിന് 60% പൊള്ളലേറ്റിരുന്നു. ആദ്യഘട്ടത്തിൽ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ചികിത്സ. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് ആസ്റ്റർ മിംസ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്താൻ ശ്രമിച്ചെങ്കിലും ഒടുവിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. ഈ കളിയാട്ട മഹോത്സവത്തിനിടെ, അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച അർദ്ധരാത്രി 12 മണിയോടുകൂടിയാണ് ഈ അപകടമുണ്ടാകുന്നത്. ഈ വെടി ഈ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചിരുന്ന ഭാഗത്തേക്ക് തീപ്പൊരി പടർന്നു വീടാണ് വലിയ രീതിയിലുള്ള അപകടമുണ്ടായത്. ആദ്യഘട്ടത്തിൽ 154 പേർക്ക് പരിക്ക് പറ്റിയിരുന്നു. ഇപ്പോഴും ഈ 97 പേർ ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. 4 പേരുടെ മരണം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചു. ഇപ്പോൾ 9 പേർ വെന്റിലേറ്ററിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത് ഒരാഴ്ചക്കടുക്കുമ്പോഴത്തേക്കും ഈ അപകടത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഈ പ്രതികളുടെ, അതായത് ഈ 9 പ്രതികളാണ് ഈ കേസിൽ ഉണ്ടായിരുന്നത്, ക്ഷേത്രം ഭാരവാഹികളായ 8 പേരും അതുപോലെ തന്നെ ഈ പടക്കം പൊട്ടിച്ചവരാളും, അങ്ങനെ 9 പേരാണ് ഈ കേസിലുണ്ടായിരുന്നത്. ഇതിൽ 4 പേർ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണ്. ഇവർക്ക് ഇടക്കാല ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കീഴ്ക്കോടതിയിൽ നിന്ന് ജാമ്യം അനുവദിച്ചിരുന്നു. ഇത് മുകളിലെ കോടതി, കാസർഗോഡ് ജില്ലാ സെഷൻ കോടതി ഇത് സ്റ്റേ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇവരിപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെ തുടരുകയാണ്. എന്തായാലും ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം. മരിച്ചവരുടെ എണ്ണം നാലായി. ഇപ്പോൾ ഇന്നലെ രാത്രി അർദ്ധരാത്രിയോടുകൂടി ചെറുവത്തൂർ സ്വദേശിയായിട്ടുള്ള ഷിബിൻ രാജാണ് മരണത്തിന് കീഴടങ്ങിയത്. വൃന്ദ, ശരി. നീലേശ്വരം അഞ്ഞൂറ്റമ്പലം ക്ഷേത്രത്തിലെ കളിയാട്ടത്തോടനുബന്ധിച്ച് വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം നാലായിരിക്കുന്നു. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന തുരുത്തി ഓർക്കള സ്വദേശി ഷിബിൻ രാജാണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. ഗുരുതരമായി 60% പൊള്ളലേറ്റ ഷിബിൻ രാജാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും മരണം സ്ഥിരീകരിച്ചിരുന്നു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ജോസഫ് അഗസ്റ്റീൻ.